മണങ്ങുകയോ അല്ല, സൂര്യന് നാം എന്ന് വേര് മുളയ്ക്കുകയാണ്. ചെറുതു മുളച്ച മിന്നൽ മണ്ണിനോട് ഇണചേരുന്നുവെങ്കിൽ വരികയോ മടങ്ങുകയോ അല്ല, സൂര്യന് നാം എന്ന വേര് മുളയ്ക്കുകയാണ്. പിന്നീട് വിരലുകൾ വൻ വൃക്ഷങ്ങളാകുന്നു, കൈത്തലങ്ങളിൽ മൃഗങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്നു, വയറ്റിൽ നിന്നും കണ്ണുകളിലേക്ക് നീരൊഴുക്കുകൾ പിറക്കുന്നു, വയറ്റിൽ നിന്നും കണ്ണുകളിലേക്ക് നീരൊഴുക്കുകൾ പിറക്കുന്നു. ഒരു ഉരുൾപൊട്ടൽ നഖങ്ങളിൽ നിന്ന് നിലാവിലേക്ക് യാത്രയാകുന്നു, ചീവിടകളുടെ വിലാപത്തിൽ ചില്ലകൾ മൊഴിയാൻ തുടങ്ങുന്നു, കുഞ്ഞുമലകൾക്ക് ചിറക് വിയർക്കുന്നു, തടാകങ്ങൾ ശിശുക്കളെ തിരികെ നൽകുന്നു, കാട്ടുതീ അവസാന ശ്വാസമിറക്കുന്നു, വർഷം മഴവില്ലുകളിൽ വേരുകൾ ആഴ്ത്തി കവിഞ്ഞൊഴുകുന്നു. അങ്ങനെ പൂക്കൾ പക്ഷികളായും പക്ഷികൾ താരകങ്ങളായും താരകങ്ങൾ വീണ്ടും പ്രണയവും പൂക്കളുമാകുന്നു. ശിലാക്ഷരങ്ങളെല്ലാം കൊത്തളങ്ങളാകുന്നു. രണ്ട് കൈയും കാലുമുള്ളൊരു ജീവി പാതകളെ കുടിച്ചു വറ്റിക്കുന്നു. കാൽപെരുമാറ്റങ്ങളുടെ സിംഫണി മെതിയടികൾ നെയ്യാൻ തുടങ്ങുന്നു. നെറ്റിയിലെ ഞരക്കങ്ങളിൽ തെരുവ് മുളയ്ക്കുന്നു. വാതിലുകൾ കുളമ്പടികളുടെ വസ്ത്രമണിയുന്നു. തള്ളവിരലുകളുടെ മരങ്ങൾ കായ്ച്ചു തുടങ്ങുന്നു. മൃഗങ്ങളൊഴിഞ്ഞ കൈകൾ എന്നിലേക്ക് തെന്നി വീഴുന്നു. അടഞ്ഞ കണ്ണുകൾ കല്ലുകളിൽ പ്രളയത്തെ വായിച്ചെടുക്കുന്നു. അങ്ങനെ സ്ത്രീകൾ വീണ്ടും ഇലകളായി കിളിർക്കുന്നു. കുഞ്ഞുങ്ങൾ മഴകളിലേക്ക് തിരിച്ചു പോകുന്നു. കാട് പണ്ടേ ഒരു ബോധമാണ്, കടൽ എന്ന പോലെ. ഒരു സാധാരണ വായനക്കാരന്റെ ഭാവനാ തലങ്ങളെ എല്ലാ അർത്ഥത്തിലും വരിഞ്ഞു മുറുക്കുകയോ അല്ലെങ്കിൽ വലിച്ചു പൊട്ടിക്കുകയോ ചെയ്യുന്ന ഏറ്റവും ഉന്മാദാത്മകമായ അമൂർത്ത സന്ദർഭങ്ങളുടെ ഒരു കടൽ പെരുക്കം ആണ് ഈ കവിതകളിൽ ഓരോ വായനക്കാരനെയും കാത്തിരിക്കുന്നത്. നമുക്കൊന്നും അപ്രാപ്യമാകുന്ന തരത്തിൽ, ഒരുപക്ഷെ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെയോ മാത്രം വായിച്ചു പരിചയിച്ച ചില പ്രദേശങ്ങളെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് കവിതകളിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പാകത അദ്ദേഹത്തിന്റെ ഓരോ കവിതകളിലും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഒരുപക്ഷെ കൽപ്പനകളുടെ, അതും ഭ്രമാത്മകമായ കൽപ്പനകളുടെ അതിപ്രസരമെന്ന് പോലും ഏറ്റവും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഈ കവിതാ സമാഹാരത്തെ കുറ്റപ്പെടുത്താൻ പോലും ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നമുക്ക് ഒരുപക്ഷെ സാമാന്യമായ ഒരു മനസ്സോടെ ഈ പുസ്തകത്തിൽ നിന്നും കടന്നു പോകാൻ കഴിയുകയില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. ഈ പുസ്തകം നിങ്ങളെ വേദനിപ്പിക്കും, നിങ്ങളെ ഉന്മാദത്തിലാക്കും, നിങ്ങളെ വരിഞ്ഞു മുറുക്കും, നിങ്ങളെ പൊട്ടിത്തെറിപ്പിക്കും. അത്രയും അമൂർത്തമായ സങ്കല്പങ്ങളുടെ ഒരു വലിയ നിരയാണ് അദ്ദേഹം ഓരോ കവിതയിലും തിക്കി തിരക്കി കുത്തി നിറച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത ലോകങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നൈരന്തര്യമായ യാത്രകൾ സമ്മാനിക്കുന്ന ഒരു നിസ്സംഗതയുടെ ഭാവം, ഒരു നിസ്സാരതയുടെ ലാളിത്യം ഈ കവിതകളുടെ സങ്കീർണതകളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കെ ജി ശങ്കരപിള്ള മാഷ് ഈ പുസ്തകത്തിന് ആസ്വാദനം കുറിച്ചുകൊണ്ട് പറയുന്നതുപോലെ, തീവ്രതയാണ് പോളിയുടെ കവിതയുടെ പാകം. ഈ തീവ്രത നിങ്ങളെ എടുത്തെറിയുന്ന ചുഴികളേതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും ഒരുപക്ഷെ കഴിയില്ല. ഒരു യാത്ര നമ്മുടെ സോനാഗച്ചിയിൽ അവസാനിക്കുകയാണെങ്കിൽ മറ്റൊരു യാത്ര ബാബിലോണിയൻ മലനിരകളിലൂടെയും മണൽ പരപ്പുകളിലൂടെയുമായിരിക്കും നമ്മെ കടത്തിക്കൊണ്ടുപോകുക. അങ്ങനെ ലോകത്തിൻ്റെ ഭൂഖണ്ഡാർത്ഥ സങ്കല്പങ്ങളുടെ മൂർത്തമായ അവതരണത്തിൻ്റെ ഏറ്റവും വിശാലമായ കാഴ്ചകളിലേക്ക്, ഏറ്റവും ഉന്മാദാത്മകമായ അനുഭവങ്ങളിലേക്ക് ഈ കവിത നിങ്ങളെ കടത്തിക്കൊണ്ടുപോകുമെന്നതിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഈ കവിതകൾ രക്തം ചുരമിറങ്ങി വരുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചകൾ പുതിയതൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇതുവരെ നിങ്ങൾ തുറന്നിട്ടില്ലാത്ത ചില ജനാലകൾ തുറന്നിട്ടുകൊണ്ടാണ് ആ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാൻ കവി ശ്രമിക്കുന്നത്. ചുരമിറങ്ങി വരുമ്പോൾ ചുരത്തിൻ്റെ തെരുവോരങ്ങളിലെ നിങ്ങളുടെ കാഴ്ചകൾക്ക് ഏറ്റവും പുതുമയും അപൂർവമായ വാക്കുകളുടെ സങ്കലനത്തിൻ്റെ ഒരു പ്രളയവും അനുഭവിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു.